നമസ്കാരം, നിഖിൽ കുട്ടിക്കരാണ്. കേരള കൃഷി എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ഫാമുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എപ്പോഴും കവർ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മളൊരു പെറ്റ് ഷോപ്പാണ്, അതായത് നമ്മുടെ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയം പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു എന്താ പറയുക, അജോമോൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു അനിയൻ ചെയ്യുന്ന ഒരു പെറ്റ് ഷോപ്പാണ്. ലിറ്റിൽ പെറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഭയങ്കര കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് നമ്മുടെ എന്താ പറയുക, കോട്ടയം റൂട്ടിലൂടെ പോകുന്ന അല്ലെങ്കിൽ പൊൻകുന്നം റൂട്ടിലൂടെ പോകുന്ന എല്ലാവരും ഒന്ന് കയറി കാണേണ്ട, അല്ലെങ്കിൽ എല്ലാവരും കയറി കുറേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല ഷോപ്പും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം അജോമോനെന്ന് വിളിക്കും. അജോമോനെന്നൊക്കെ എന്ന് പറഞ്ഞു, ഇതാണ് നമ്മുടെ അജോമോൻ. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് തുടങ്ങിയ സാഹചര്യങ്ങൾ പറ്റിയ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷമായി തുടങ്ങിയിട്ട്. അതായത് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ 10,000 രൂപ വെച്ച് കട തുടങ്ങിയതാണ്. 10,000 രൂപയ്ക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ കാണുന്ന ഒരു കൂടുതൽ തന്നെ 10,000 രൂപയ്ക്ക് വേണ്ടി ചിലവായിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പിന്നെ ഓരോ വർഷം കുറേ അപ്ഡേറ്റ്. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്, റെന്റിനാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ കടയ്ക്ക് അകത്തോട്ട് പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കിയാലും. ഇവിടെ കടക്കാത്ത വന്നു. ഇവിടെ കുറേ അക്വേറിയം ഉപകരണങ്ങൾ, ഇപ്പോൾ ഫിഷ് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ കോൺട്യൂട്ടർ ആണെങ്കിലും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് നമുക്ക് അജോട് ചോദിക്കാം. അജോ, ഇവിടെ എന്തൊക്കെ ഫുഡ്, ഏതൊക്കെ ടൈപ്പ് ഫുഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്യാറുള്ളത്? ചെറിയ മീനിൻ്റെ ഫിഷുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഗപ്പി ആണ് ഐറ്റംസ് ആണ്. പിന്നെ വരുന്ന ഗപ്പിയുടെ ഏറ്റവും കൂടുതൽ ഇത്രയുള്ള തയ്യോടെ തന്നെ ഒരു ഡീലർഷിപ്പ് ഉണ്ട്. തയ്യോടെ എല്ലാ തീറ്റയുണ്ട്. തയ്യോടെ തന്നെ കുറച്ച് വീക്കെൻഡ് വെറൈറ്റി ഫുഡുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് പുതിയൊരു സാധനം വന്നേക്കുന്ന വീക്കെൻഡ് ഫുഡ് എന്ന് പറയും. ആഴ്ചയിൽ ഒന്ന് മാത്രം കൊടുക്കുന്ന ഫുഡാണ്. ഇതിന്റെ തയ്യോടെ കമ്പനി തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്നത് ഡൈജസ്റ്റ് അങ്ങനെ നല്ല നല്ല തീറ്റയാണ്. നല്ല തീറ്റയാണ്. കോസ്റ്റ് അത്യാവശ്യം 60 രൂപ പാക്കറ്റിന്. 60 രൂപ ഒരു പാക്കറ്റിന് 8 ബ്ലോക്കാണ്. പാക്കറ്റിന് 60 രൂപ. പിന്നെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫുഡ് ഏതാണല്ലോ? പിന്നെ സാധാരണ കളർ തീറ്റ പിന്നെ അകത്തുണ്ട്. നമുക്ക് അത് ഈ റോയൽ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കുറച്ച് പുതിയതായിട്ട് ഇപ്പൊ പൊങ്ങി വന്നിട്ടില്ല. അതെല്ലാം 0.5 തന്നെയാണ്. 0.5 തന്നെയെല്ലാം കയറി വരുന്നത്. ബാക്കി ഫിൽട്ടേഴ്സും കാര്യങ്ങളും തയ്യോടെ തന്നെ ഉണ്ട്. തയ്യോടെ ഫിൽറ്റർ തന്നെ കൂടുതലായിട്ടും പോകുന്നുണ്ട്. തയ്യോടെ എല്ലാ തയ്യോടെ തന്നെ ഇപ്പൊ വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സാധാ സ്പോഞ്ച് ഫിൽറ്ററിനെക്കാട്ടി ഇന്ത്യയാണ് ഫിൽറ്റർ. ഇത് നമ്മുടെ പ്ലാന്റ് ടാങ്കുകളിലൊക്കെയാണ്. പ്ലാന്റ് ടാങ്കിൽ വെച്ചിട്ടുള്ള പണിയുണ്ട്. പ്ലാന്റ് അടിച്ചു വരുന്നതായിട്ട് ഇപ്പോൾ സാധാരണയായിട്ടുള്ളത് ടോപ്പ് ഫിൽറ്റർ വരും, അല്ലെങ്കിൽ സൈഡ് ഫിൽറ്റർ. ഈ ടൈമിൽ സൈഡ് ഫിൽറ്ററാണ്. ഇത് ഇതൊക്കെ നമ്മുടെ സീനറീസ് ആണല്ലേ. നമ്മുടെ ടാങ്കിനകത്ത് ഒരു ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കോ. ഇതെങ്ങനെ മീറ്ററിനാണോ റേറ്റ് വരെ അടിക്കാൻ വരും? ഫീറ്റിനാണ് വരുന്നത്. ഓക്കെ, നല്ല വളരെ ഭംഗിയുള്ള സാധനങ്കളാണ്. ഇത് 1 ഫീറ്റ് ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ 1.5 ആണ്, 1.25 ആണ്. അളവുണ്ട്. 2 ഫീറ്റ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പം ചില വീടുകളിൽ വലിയ അക്വേറിയം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ കളർ ആയി സാധാരണ വിനൈലിന്റെ സ്റ്റിക്കർ അടിച്ച് ഒറ്റ കളർ ചെയ്യുള്ളൂ. ഇത് ഇപ്പോൾ കളർ അടിച്ച് ചെയ്യുന്നുണ്ട് കളർ ആയി വിനൈലിന്റെ ചെയ്യുക. അതേപോലെ മെഡിസിൻസ് ഒക്കെ എന്തൊക്കെ മെഡിസിൻസ് ആണ് മെയിനായിട്ട്? ഇത് ഇതിന്റെ കണ്ടന്റ് എന്താണ് അറിയുമോ? ശരിക്കും ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇത് സാമ്പിൾ പാക്കറ്റ് വന്നേക്കുന്നതല്ല, ആണല്ലോ. ഇത് വാട്ടർ കണ്ടീഷണറാണ്. ആൽബിന ഗപ്പിയുടെ വാട്ടർ കണ്ടീഷണറാണ് ഇതൊന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. സാമ്പിൾ വന്നിട്ടേ ഉള്ളൂ, സാമ്പിൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പോ ഹോൾസെയിലേഴ്സ് അപ്പോ ചെറിയ കടക്കാരൊക്കെ ഉണ്ടെങ്കിലും ചെറിയ കടക്കാരെടുക്കുന്നു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ആ പി എച്ച് ചെക്ക് ചെയ്യുന്ന ആ സൊല്യൂഷൻ എന്ന് വെച്ച് കാണിക്കുന്നു. അത് യൂണിവേഴ്സലിന്റെ അല്ലേ? യൂണിവേഴ്സൽ നൈസിന്റെ ആണ്. ഇത് നല്ല സൊല്യൂഷൻ ആണ്. അപ്പോ ഇതാണ് പി എച്ച് സൊല്യൂഷൻ.
ആ ഇത് ഇതാണ് നമ്മുടെ പി എച്ച് ചെക്ക് ചെയ്യുന്ന സാധനം. ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് കുറെ ആളുകൾ ചോദിച്ചത് കേട്ടോ അതെങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് ആണല്ലേ ആ ഓക്കെ. ഇതിന് എന്ത് എം ആർ പി വരുന്നുണ്ട്? ഇതിപ്പോ കമ്പനി പറയുന്നത് നമുക്ക് 150 രൂപ കൊടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ സി സാധനം മാത്രമല്ല നമുക്ക് 150 രൂപ കൊടുക്കുന്നത്, ഇതിന്റെ ഒരു ടെസ്റ്റ് ട്യൂബും കാണും അതിന്റെ ഒരു ഇംപെല്ലറും കാണും. ഓക്കെ. ഇതിലിപ്പോ എം ആർ പി കിടക്കുന്നത് 125 രൂപയാണ്. ഒരു സാധനം കൂടെ കിട്ടും, രണ്ട് സാധനം ആണല്ലോ. അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ പ്രൊവൈഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഈ കടയുടെ മാത്രം പ്രത്യേകത ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ 25 രൂപയ്ക്ക് നമുക്ക് കിട്ടത്തില്ല, കാരണം ടെസ്റ്റ് ട്യൂബിന് 20 രൂപ ആണ് വില. 20 രൂപ വില വീഴുന്നുണ്ട് ഗ്ലാസിന്. ഓക്കെ. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനിയും വേറെ നമ്മുടെ എന്താ പറയാ ചെറിയ ഫൈബർ ടാങ്കുകളൊക്കെ ഉണ്ടാവും, ചെറിയതല്ല ഇമ്പോർട്ടർ കൂറി. ഓക്കെ. ഈ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഈ മീനുകൾക്ക് മറ്റേ ആർടിമിയ എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ. ക്യാപ്സൂൾ ആണ്. ഓക്കെ. ഇതെന്ത് വരുന്നുണ്ട് ഒരു സ്ട്രിപ്പിന്? ഒരു പീസ് 15 രൂപ. അതേപോലെ ഈ നമ്മുടെ എക്സ് വൈ എന്ന് പറയുന്ന ഫിൽറ്റർ, അതേപോലെ ഇപ്പൊ ചായയോടെ വരുന്നത് രണ്ട് ഫിൽറ്ററുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഫിൽറ്റർ കൊള്ളത്തില്ല. അതാണെങ്കിൽ എല്ലായിടത്തും എന്നുള്ളൊരു പൊതുവെയുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബ്രാൻഡ് നെയിം നമ്മൾ തരംതാഴ്ത്തി കാണിക്കുമല്ലോ. ഇതാണ് ഇതിനകത്ത് മുട്ടുന്ന ഒരു കോമഡി ഉണ്ട്. ഇതിന് ഇതിനകത്ത് മധുരം വില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അത് മുട്ട വെച്ചിട്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിനകത്ത് കോമഡി. അത് നമ്മുടെ എക്സ് വൈ ആണ് കണ്ടോ. ഇതിന്റെ മെറ്റീരിയൽ തമ്മിലുള്ള ക്വാളിറ്റി മകളെ നീ അത് പിടിച്ചാടെ കയ്യിൽ ഉറുമ്പ് കയറുന്നു. ആ ഇത് ഇത് നമ്മുടെ എക്സ് വൈ ആണ്. ഞാൻ അത് ചോദിക്കാൻ കാര്യം ഇതിന്റെ ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ആ ഒരു മറ്റേന്ന് പറഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോകും പെട്ടെന്ന്. അതാണ് ഈ എക്സ് വൈ. ഈ ഇത് കണ്ടോ എക്സ് വൈ കണ്ടോ. ഇത് ഈ കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണല്ലേ. അതെ. ഇത് ഇത് വരുന്നത് എത്രയൊക്കെ വരുന്നത്? 100 രൂപയുടെ. അല്ല ഞാൻ ചോദിച്ചതിന്റെ മോഡൽ വരുന്നത് 60, 180, 280, 380. അതിന് താഴെ ഒരെണ്ണം ഉണ്ടല്ലോ 1050. അതെ 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 അത് തന്നെ. അത് നമ്മുടെ ചെറിയ ടാങ്കുകൾ മുട്ടയൊക്കെ വിരിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന സാധനമാണ്. വലിയ അനക്കങ്ങളൊക്കെ വലിയ വില ഒന്നുമില്ല. ഇതിന് അത്ര 60 രൂപ 70 രൂപ. ഓക്കെ. അപ്പൊ അതാണ് അതിനകത്ത് കാര്യം. അതോ നമ്മുടെ ഇവിടെ ഇമ്പോർട്ടഡ് ടാങ്കുകളുണ്ട്. അതായത് ഇപ്പോ ഇമ്പോർട്ടഡ് ടാങ്കുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേക ഒറ്റ പീസാണ് വരുന്നത്. നമ്മൾ ഉപ്പിന്റെ പശ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിന്റെയൊക്കെ ഒരു ഇതെങ്ങനെയാണ്? ഇപ്പോ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇമ്പോർട്ടഡ് ടാങ്കുകൾ തന്നെ പ്ലാന്റഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ കടയിൽ? അതായത് സൈറ്റിൽ ചെന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു നോർമലി ഒരു ചെറിയ ടാങ്ക്, ഇപ്പൊ ഒരു ഇത്രയുള്ള ടാങ്ക് നമുക്ക് ഇമ്പോർട്ടഡ് ടാങ്കിന് എന്ത് പ്രൈസ് വരുന്നത്? ശരിക്കും ഇമ്പോർട്ടഡ് ടാങ്ക് അല്ല, നമ്മുടെ ചെന്നൈ ചെയ്യുന്ന ടാങ്ക്. അത് മോൾഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതായത് ഒറ്റ പീസ് ഗ്ലാസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇമ്പോർട്ടർ കോറി ഇത് 4500 വരുന്ന പീസ്. എന്ന് പറയുന്നത് 1200 നമ്മുടെ ടാങ്ക്. അത് പക്ഷേ RS ഇലക്ട്രിക്കൽസ് ക്വാളിറ്റി ഇല്ല. ഇതിനകത്തൊക്കെ പ്ലാന്റഡ് ചെയ്യാറുണ്ടോ? പ്ലാന്റഡ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് RGB ലൈറ്റിന്റെ പ്രത്യേകത അത് നമുക്ക് മീനെ കളർ എടുത്ത് കാണിക്കുന്ന വ്യത്യാസം. നമ്മുടെ ഇവിടെ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തതാണ്? വളരെ ഭംഗിയിലൊരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പ്ലാന്റുകൾ വാടി പോകാതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അതിന്റെ ലൈറ്റിന്റെ പ്രത്യേകത, പിന്നെ കൂളിംഗ് സിസ്റ്റം ഉണ്ട് ടാങ്ക്. കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. ഈ കൂളിംഗ് സിസ്റ്റം നമ്മൾ എന്താണ് അതിന്റെ ഫാനായത്? നമ്മള് ഈ വെള്ളം ഒരു കാരണം തണക്ക ചൂട് ആട്ടില്ല. ചൂടുണ്ട്, അപ്പം സ്വാഭാവികമായിട്ട് കുറച്ച് നേരം ലൈറ്റ് അടിച്ച് വെള്ളം ചൂടാവേ. ചൂടായിരിക്കാണ്ട് ഫാമി ചൂടുണ്ട്, വെള്ളം ഒരു കാരണം ചൂടാവേ. ഈ യു വി ലൈറ്റ് എന്ന് പറയുന്നത് അത് ചൂടുള്ള ടൈപ്പ് ലൈറ്റാണ്. ശരിക്കും ടെക്നിക്കലായിട്ട് കാര്യം അറിയത്തില്ല, ചൂടുന്ന ലൈറ്റ്. ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു മീൻ വളരെ ഭംഗിയുള്ള മീനുകളാണ്. അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേക തരം ഒരു മീൻ കിടക്കുന്നത് നമ്മുടെ ആൽഗേറ്റർ. അതിന്റെ പേര് പറയുന്നത് സയാമിസ് അല്ല. ഓക്കെ, അത് പോട്ടെ, അതെന്തെങ്കിലും പോട്ടെ. പിന്നെ കിടക്കുന്ന കൊറിഡോറ. ഓക്കെ, കൊറിഡോറ എന്ന് പറയുന്ന ഒരു പറയുന്നത് ആൽബിനോ കൊറിഡോറയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ വെച്ചിരിക്കുന്ന നമ്മുടെ വുഡ് അത് നമ്മുടെ കാപ്പിയുടെ ആണ്? അല്ലല്ല, വരുന്ന തൂക്കത്തിന് വരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന സാധനം നമുക്ക് വരുന്ന ചെന്നൈയിൽ നിന്ന് വരുന്ന. ഓക്കെ. അത് നമ്മൾ എന്ത് വിലക്കാണ് ഇത് കൊടുക്കുന്നത്?
കിലോ 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 എന്ത് റേറ്റാണ്? 250 രൂപ വരെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. 750 മുതൽ മേലെ കഴിഞ്ഞാൽ ഒരു തടി എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കൂടുതലില്ല. 100 ഗ്രാം കൂടുതലില്ല. അപ്പൊ അത് ഒരു കിലോ എന്ന് പറയുമ്പോൾ ഭയങ്കര വാട്ടർ കണ്ടന്റ് കാണത്തില്ല. പക്ക ഡ്രൈ ആയിരിക്കും. പക്ക ഡ്രൈ ആയിരിക്കും. ഓക്കെ. നമ്മുടെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്. അതെ, ഒന്ന് പറയാം. നമ്മൾ കൊണ്ടുവന്നത് പുഴുങ്ങണം. കാരണം വെള്ളത്തിൽ പുഴുങ്ങിയാലോ ചെയ്യാം. നല്ല രണ്ട് മണ്ട പൊങ്ങി കിടക്കും. കാരണം തൊണ്ണിൽ വാട്ടർ കണ്ടില്ലാത്ത മഴ പൊങ്ങി. നമ്മുടെ ഈ വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തോണ്ടിരുന്നത്, നമ്മളിപ്പോ വയലിൽ പണ്ടൊക്കെ വയലിൽ നിന്നൊക്കെ കിട്ടുന്ന തടി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് വെള്ളം കയറത്തില്ല. വെള്ളം കയറത്തില്ല. ഒരുപാട് നാളെടുത്തേ വെള്ളം കയറാനായിട്ട്. അപ്പൊ വെള്ളം കയറാനായിട്ട് നമ്മളിത് നല്ലപോലെ പുഴുങ്ങണം. പുഴുങ്ങുന്നതിനകത്ത് നമ്മൾ എന്തെങ്കിലും ആടി കയറണ്ടോ? ഒന്നും അടിയണ്ട. കാരണം ഇതിനകത്ത് ഓൾറെഡി കെമിക്കൽ പ്രോസസ് ചെയ്ത വരുന്ന സാധനമായത്. അതിനകത്ത് പുഴുങ്ങിയെടുത്താൽ അല്ലെങ്കിൽ പുഴുങ്ങില്ലെങ്കിൽ ഇതിനകത്ത് കല്ലോ താഴെ ഇട്ടിരിക്കുന്ന സാൻഡ് ഇത് നമ്മുടെ സാറിന് ആമസോൺ സോയിലാണ്. ആമസോൺ സോയിൽ തന്നെയാണ്. ഓക്കെ. അതിനകത്ത് കല്ലിരിക്കുന്ന എന്താണ്? നമ്മുടെ സാറിന് ചെങ്കല്ല ചെങ്കല്ല പോലെ തോന്നിക്കെങ്കിൽ അത് വിലയുള്ള കല്ലാണ്. അത് ഒരു പീസ് ആയിട്ട് 200 രൂപ അടുത്ത് വന്നാണ്. ഒരു പീസിന് 200 രൂപ വില വരുന്നതാണ്. ഓക്കെ. അപ്പം പ്ലാന്റഡ് ടാങ്ക് എന്ന് പറയുന്നത് വലിയ മേഖല. അപ്പോ ഇത്രയും വെയിറ്റ് താങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അക്വേറിയം അതിന്റെ വെയിറ്റുകൾ. അപ്പോ ഇത് നമ്മുടെ ഈ ആന്തിനോ ഇതെന്നാ കൊറിഡോർ? കൊറിഡോർ. ഓക്കെ. അതിനെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും. അപ്പൊ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി നമുക്ക് പരിധി കൂടുതൽ പായലുണ്ട്. തിന്നത്തില്ല. ടാങ്ക് സെറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഇനി ഇട്ട് വിടണം. അതേപോലെ നമ്മുടെ ഇവിടെ ഇതെല്ലാം പുതിയൊരു വെറൈറ്റി ടാങ്ക്. അപ്പം ഡിഫറൻറ്റ് പർപ്പസിന് വേണ്ടി വന്നേക്കുന്ന ഇന്ന് നമ്മുടെ ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീൻ ആണ്. ഓ, വന്നില്ല. ഓൺലൈൻ ടച്ച് സ്ക്രീൻ ആണ്. ഓൺ ഓഫ് കൺട്രോൾ ഉണ്ട്. പിന്നെ 7 കളറിലെ ലൈറ്റ് ഉണ്ട്. ഇതിനകത്ത് 7 കളേഴ്സുള്ള കളേഴ്സ് ലൈറ്റ് ആണ്. ലൈറ്റ് ആണ് വരുന്നത്. അതിപ്പോ എവിടെയാണ്? നമ്മുടെ ഇവിടെ ഓക്കെ. ടച്ച് ആണ് സാധനം. പിന്നെ ടെമ്പറേച്ചറും കിട്ടും. ടൈമും കാണും. ടാങ്കിന്റെ ടെമ്പറേച്ചർ, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അളക്കാനുള്ള സെൻസറുണ്ട്. വാട്ടർ ടെമ്പറേച്ചർ എടുക്കുന്നു. വാട്ടർ ടെമ്പറേച്ചർ എടുക്കുന്നു. അതിപ്പം ഡ്രൈ ആയിട്ട് ഓടുന്നുണ്ട്. അവിടെ പൂപ്പൽ വരും. പിന്നെ ഫിൽറ്റർ, ടോപ്പ് ഫിൽറ്റർ. ടോപ്പ് ഫിൽറ്റർ സെക്ഷനിലാണ് വരുന്നത്. ഇതിനായി എത്ര രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? ഇതൊരു 5000 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നത്. സ്റ്റാൻഡ് കൂട്ടിയ സെക്ഷൻ നഷ്ടം വരുന്നില്ല. സ്റ്റാൻഡ് കൂട്ടിയാണ് വരുന്നത്. അതിന്റെ കുറഞ്ഞൊരു മോഡൽ ഉണ്ട് കേട്ടോ. 2500 രൂപ പോലെ സാധനം ഉണ്ട്. പക്ഷെ 2500 രൂപ നമുക്കൊരു കാണാൻ ഒരു വലിയ വലിപ്പമില്ല. കുഞ്ഞറിയും ടാങ്ക് സ്റ്റാൻഡ് കൂട്ടി വരുന്നുണ്ട്. അതായത് 2500 രൂപയുടെ ഒരു ഒരു നോർമൽ ഒരു മീഡിയം ഫാമിലിയിലേക്ക് വെക്കാൻ പോലുള്ള ഒരു വലിപ്പം ഇല്ല. ഫൈറ്ററിന് ഇടാനുള്ള ഒരു വലിപ്പം ഉള്ളു. ഫൈറ്ററിന് ഇടാനുള്ള വലിപ്പം. ആ ഒരു ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ടെന്ന് മാത്രമേ ഫീച്ചർ ഉള്ളൂ. അതിനകത്ത് സ്റ്റാൻഡും കിട്ടും. ഇത് ഇതിന്റെ സ്റ്റാൻഡ് തന്നെയാണ്. സ്റ്റാൻഡ് തന്നെയാണ് ഇത്. ഇതിനകത്ത് നമ്മുടെ ഫിഷ് ഫുഡ് അങ്ങനെയുള്ള ആവശ്യം സാധാരണ പ്ലാനഡക്കോറിയം ചെയ്യുന്നത് CO2 കൺട്രോൾ അല്ലെങ്കിൽ നമ്മളെങ്കിൽ കാനസറ്റും സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ. ഓക്കെ. ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഉപയോഗം നമുക്കിതിനകത്ത് വരുന്നില്ല. അത് ചെറിയൊരു സ്റ്റാൻഡല്ലേ. ഈ ടാങ്കിന് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി തന്നെ ഉള്ളൂ. വലിപ്പം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ കാര്യങ്ങൾ ഇത് ഗ്ലാസ് ആയിട്ടാണ്. ഇത് ഗ്ലാസ്സാണ്. ഗ്ലാസ് ഓക്കെ. അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഷോ ഉണ്ടോ? ഓക്കെ. അടുത്ത നമ്മുടെ ബേഡ്സ് ആണ്. ഞാനിപ്പോ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 10,000 രൂപ മുടക്കുന്നതിലാണ് അജോയ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു കൂടിന് തന്നെ എത്ര രൂപ ആയിട്ടുണ്ടല്ലോ? ഇത് ബേഡ്സിന്റെ പേര് പല തന്നെ 10,000 രൂപയുടെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ബേഡ്സ് ആണ് കിടക്കുന്നത്? ലവ് ബേഡ്സ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ലവ് ബേഡ്സ് ആണ്. പിന്നെ ഫിൻഡേഴ്സാണ്. ഫിൻഡേഴ്സ് ഒക്കെ നമുക്ക് ഈ നമ്മള് കസ്റ്റമൈസിന്റെ തന്നെ എടുക്കുന്നത്. അതായത് നമ്മള് പുറത്തുനിന്ന് എടുക്കാറില്ല. ആൾക്കാർ എന്ന് എടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എന്നാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. പറ്റത്തില്ല. ആൾക്കാർ കൊണ്ടും തരുന്നുണ്ട്. ഈ ലവ് ബേഡ്സ് തന്നെ ഒരു വെറൈറ്റി ഉള്ളു. അല്ലെങ്കിൽ അരളി ഉണ്ട്, കുറച്ച് വെറൈറ്റി ഉണ്ട്. നമ്മളെല്ലാം പിടിച്ചു കൊടുക്കും. അപ്പോ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, അങ്ങനെ ഇടുമ്പോഴത്തേക്ക് പേർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. പേരായില്ല. ആൽബിനെയും സഹായം തന്നെ ക്ലോസ് ആവും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പണ്ടുള്ളൊരു തെറ്റുകാരനുണ്ടായിരുന്നു. നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഒരു ഫിഷുമായിട്ട് ഒരു ഇതുമായിട്ട് പേർ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതാണ് കൂടുതലും? അല്ല, ഏഞ്ചലിനും അങ്ങനെ ഇല്ല. ഞാൻ പറയുമായിരുന്നു. പിന്നെ അവിടെ കിടക്കുന്ന പ്രാവ് ഏതാണ്? ഏതായിട്ടാണ്? അതൊരു മിക്സ് വെറൈറ്റി. ഒരു പ്രാവ് മുട്ട ഇട്ടിട്ടുണ്ടല്ലോ. പ്രാവ് രാവിലെ മുട്ട ഇട്ടോ?
അപ്പൊ ആ മുട്ട എന്ത് ചെയ്യും? അത് പോവുള്ളൂ. നീ അതാ പൊതു നീ എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് വെച്ച് വീട്ടിൽ അതിനാലും പോവുള്ളൂ. കാരണം നമ്മുടെ ഈ നിനക്ക് അത് നമ്മള് ഞാൻ ഇൻക്യുബേറ്റർ വെച്ച് വിരിയിക്കാം. അതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. വിരിയു ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എത്ര ദിവസമാണ് അതിന്റെ പ്രാവിന്റെ ഡേറ്റ്? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അതിനെ ഒന്ന് ഇൻക്യുബേറ്റർ വെച്ച് വിരിയിച്ചിട്ട് ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഞാൻ അടുത്ത ഫിഷിന്റെ ഒരു ഏരിയകളിലേക്ക് പോകും. അതിന് മുന്നേ ഇവിടെ കുറെ റെഡിമെയ്ഡ് കേജുകളുണ്ട്, ബേഡ്സിന്റെ. ഇതൊക്കെ എന്ത് കോസ്റ്റ്? എന്ത് വേറെ അകത്തിരിക്കുന്നുണ്ട്? ഓക്കെ, ഇതൊക്കെ ഒരു പഴയ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ഡിസ്പ്ലേ കേജുകളാണ്. നമുക്ക് ഇതിന്റെ തന്നെ നല്ല കേജുകൾ, നല്ല കേജുകൾ എത്ര രൂപ മുതലാണ്? 350 രൂപ. നമുക്ക് അകത്തേക്ക് വേണം. അപ്പൊ ഇതാണ് കേജ് ഇത് എത്ര ഫീറ്റ് ആണ് വരുന്നത്? ഒന്നേകാലടി നീളമുണ്ട്. ഒന്നേകാലടി നീളം, ഒരടി പൊക്കമുണ്ട്, ഒരടി വീതിയുണ്ട്. അപ്പോ ഇതിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കൊണ്ടുവന്നാ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് പണിയിലായിരുന്നു പുള്ളി ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. ഓക്കെ, നല്ല രീതിയിലാണ് ആ ചേട്ടൻ. ആ ചേട്ടൻ നല്ല എന്നാ പറയാ, അഭിനന്ദിക്കുന്ന രീതിയിൽ ഹോളൊക്കെ ഇട്ട് നമ്മുടെ മറ്റേ മോതിരം ഉണ്ടാക്കാനായിട്ടൊക്കെ ചെയ്ത് നല്ല പോളിഷ് ഒക്കെ ചെയ്ത് ആണല്ലോ, നല്ല ചെലവുണ്ടായിരുന്നു. ഇത് നല്ല ഷോയാണ് കേട്ടോ കാണാനായിട്ട്. കൊണ്ടുപോയതേ ഉള്ളു. ഇത് എന്ത് റേറ്റ്? എന്ത് റേറ്റ് വരുന്നുണ്ട്? ഉണ്ടാക്കി വരുന്നത് 90 രൂപ കൊടുത്തോണ്ടിരിക്കുന്നത്. നമുക്കത് നോക്കി ലാഭം തരുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഇത്ര 90 രൂപ ആവും മുടക്ക്. കാരണം ഇത് പോളിഷ് ചെയ്തെടുക്കണ്ടേ. പുള്ളി കൊണ്ട് തന്നെ നമ്മളാ വിലയും കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സാമ്പത്തികമുള്ള പാർട്ടിയൊന്നുമല്ല. ഇനി ഇതേപോലുള്ള നല്ല നല്ല സാധനങ്ങൾ പെറ്റ് ഷോപ്പിലേക്ക് എത്തിക്കാനായിട്ട് ചേട്ടന് പറ്റട്ടെ. അതേപോലെ വേറെ എന്താണ് നമുക്ക് കാണിക്കാനുള്ള? ഇതൊക്കെ നമ്മുടെ വീട്ടുകളിൽ ചെറുതായിട്ട് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് ശരിക്കും കടക്കാരൻ തന്നെ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാൻ പറ്റിയേക്കാന്നാ പറയുന്നത്. റീഡ് ചെയ്യാനൊന്നും പറ്റില്ല, റീഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഈ ഇത്ര കേജുകളിൽ ഇടുമ്പോൾ കിളികൾക്ക് ശരിക്കും ബുദ്ധിമുട്ടല്ലേ? ശരിക്കും ബുദ്ധിമുട്ടാ. കാരണം എല്ലാരും അന്ന് എല്ലാരും സാമ്പത്തികമായിട്ട് അങ്ങനെ നിൽക്കുന്നവരല്ലോ. താമസിച്ചാലും വലിയ കേജുകൾ ഇട്ടിട്ട് ബേഡ്സിന് സൗകര്യം ഇപ്പൊ നമ്മളാ പ്രാവാണെങ്കിൽ പോലും അതല്ല ഞാൻ പറഞ്ഞ സ്ക്വയർ കേജ് ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മേറ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു ഇടയില്ല. അപ്പോ പിന്നെ നമ്മുടെ ബേഡ്സിന്റെ വേറെ എന്തെങ്കിലും എല്ലാ ഫുഡുകളും ഉണ്ട്. ബേഡ്സിന്റെ എന്തൊക്കെ ഫുഡുകളാണ് മെയിൻ ആയിട്ട്? എല്ലാം കൂടുതലായിട്ട് മിക്സ് സീറ്റുകളായിരുന്നു. ഇത് കായോടെ തന്നെ വരുന്ന, ഇത് കായോടെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് സീറ്റുകൾ ഉണ്ട്. ഇതിനകത്ത് ഓഫറൊക്കെ, ഇതിനകത്ത് ഓഫറും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് MRP കിടക്കുന്നത് 250 രൂപയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ മതി, കടയിൽ വന്നാൽ മതി. ഇനി ഇത് ഫിഷ് ഫുഡിന്റെ കുറെ ഏരിയ ആണല്ലോ. ഇത് ഫിഷ് ഫുഡ് ഉണ്ട്, ബേഡ്സിന്റെ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഇതെല്ലാം ചായയുടെ ചായയുടെ ഡീലർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഇത്തിരി പ്രീമിയം ക്വാളിറ്റി കാണിക്കുന്നത് അറോണയുടെ ഫുഡാണ്. 16% കുറവുള്ള സാധനമാണ്. ഓക്കെ, ഇത് റോയൽ നേരത്തെ പറഞ്ഞത്. പിന്നെ ബാക്കി ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ആണ്. ഇതൊക്കെ നമ്മുടെ ബേഡ്സിന് വെച്ച് കൊടുക്കുന്ന ചുരുക്കം പറഞ്ഞാൽ ഒരു എന്താ പറയാ, ബേഡ്സിനാണെങ്കിലും ഫിഷിനാണെങ്കിലും നമ്മുടെ കടയിൽ വന്നാൽ എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി അഥവാ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഓർഡർ പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പൊ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഹോം ഡെലിവറി ഉണ്ട്. അപ്പൊ അവർ ഓർഡർ വിളിച്ച് പറഞ്ഞാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഫീൽഡ് ഹോം ഡെലിവറി എന്ന് പറഞ്ഞ സംഭവം എന്നാ വെച്ചാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ആൾക്കാർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടിലേക്ക് അത് എത്തി. നമുക്കിനി ഫിഷിന്റെ ഇതിലേക്ക് കടന്നാണ്. ആദ്യം തന്നെ നമുക്കിവിടെ കുറെ വലിയ കാർപ്പുകൾ കിടക്കും. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മളെ വളർത്തിയെടുത്തല്ലേ? ഇത് ഞാൻ വളർത്തിയെടുത്തത്. നമ്മൾ വളർത്തിയെടുത്ത് പറഞ്ഞാൽ ഒരു 4-5 വലുപ്പത്തിൽ മേടിച്ചതാണ്. തീറ്റ കൊടുത്തു നമ്മുടെ ഗ്രോവലിനൊക്കെ ഫുഡ് ഫുഡിനെ കൊടുത്ത് വളർത്തിയെടുത്തതാണ്. അങ്ങനെ നല്ല കളറ് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഡാമേജ് ഒന്നുമില്ല വീട്ടിലായിട്ട്. മുറിവുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടത് ഇവിടെ കിടക്കുന്ന ഫിഷുകളെല്ലാം അത്യാവശ്യം ഹെൽത്തി ആണ്. മറ്റേ അക്വേറിയം ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് അക്വേറിയം ഷോപ്പ് കയറുന്നതാണ്. അപ്പോ അതിന്റെ ഒരു കാരണം നമ്മൾ ഹോം അടുത്തുള്ള ഫിഷുകളാണോ കൂടുതലും എടുക്കുന്നത്?
നമ്മള് ഈ ഫാം ഓയിലിൽ നിന്നുള്ള മീനുകളാ കൂടുതൽ എല്ലാം ഒന്നും ഇല്ല. ഗോൾഡ് നമുക്ക് എന്നാണ് ചെന്നൈയിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വരത്തില്ല. ചെന്നൈയിലെ പ്രൈസ് നമ്മുടെ ഇവിടുത്തെ പ്രൈസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നല്ല വിഷയമുണ്ട്, അവിടുത്തെ മീൻ കംപ്ലൈന്റ് ഉണ്ട് എപ്പോഴും. ഉണ്ട് ചെന്നൈയിലെ മീൻ ഇവിടുന്ന് കംപ്ലൈന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന കൂടുതലും നമ്മുടെ ഇവിടുത്തെ പരമാവധി എടുക്കാൻ നോക്കും. പിന്നെ ചില മീനുകൾ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, കാരണം ഗോൾഡ് ആണെങ്കിലും കാർപ്പ് ആണെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. ഇപ്പൊ നമ്മുടെ ഈ കാർപ്പിന് ഒരു പീസിന് എന്ത് റേറ്റില്ല, എന്ത് റേറ്റ് വരുന്നുണ്ട്? അത് പീസ് ചെറുതനുസരിച്ച് 250 രൂപ മണ്ടല കൊടുക്കുന്നുണ്ട്. 250 ഇത് ഈ കഴിഞ്ഞാൽ നടക്കുന്നല്ല കേട്ടോ, വേറെ പത്തിരാമതിലേക്ക്. ഇതൊക്കെ ഏകദേശം ഒരു 1500-1200 അത്യാവശ്യം ബ്രീഡിംഗ് സൈസ് ആയതാണ്. ബ്രീഡിംഗ് ആൾക്കാരൊന്നും എടുത്തു പോകുന്നുണ്ട്, ബ്രീഡിങ്ങിനായിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്തായത്, ഇത് മച്ചൂറല്ല. ഇതിപ്പോ റെഡ് ആണ് കിടക്കുന്നത്. ഇത് നമ്മൾ എന്ത് ആളുകൾക്ക് നമ്മൾ കടയിൽ വന്നു കഴിഞ്ഞാൽ ബ്രീഡിംഗ് ക്വാളിറ്റി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും? ഞാൻ അതല്ല, അജോടെ ഒരു കാര്യം ചോദിക്കട്ടെ പേഴ്സണലി. ഇപ്പൊ ഞാനിപ്പോ ഒരു അത്യാവശ്യം മീനുകളെ ബ്രീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകളോട് പറയും, കടയിൽ ബ്രീഡിങ്ങിന് എടുക്കണ്ട എന്ന് പറയും. അതിന്റെ കാരണം എന്നറിയോ, അവർ ഒരു കടക്കാരൻ കൊടുക്കുമ്പോ ആ ടാങ്കിലെ ഏറ്റവും നല്ല മീൻ ആ ടാങ്ങിനകത്ത് കിട്ടി, അത് കഴിഞ്ഞാൽ ഏറ്റവും മോശം ആദ്യം പിടിച്ചിട്ടുള്ളൂ. കാരണം ആ ഒരു നല്ല ക്വാളിറ്റികളെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ചൊല്ലുണ്ട്, അനിയത്തെ കാണിച്ച് നമ്മളെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല മീൻ അവർ കാണിച്ചിരുന്ന മീൻ അവര് കാണിച്ചത്. പക്ഷെ അതേപോലെ ഒരു കാര്യമാണ്, അക്വേറിയം ഷോപ്പിൽ വരുന്ന മീനുകളിൽ നിന്ന് ഇപ്പൊ ഒരു വെറൈറ്റി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അത് തന്നെ ഇറങ്ങുമെന്ന് ആലോചിക്കില്ല. കാരണം എവിടുന്നൊക്കെ വരുന്ന മീൻ നമുക്ക് ഒരു ഉറക്കും വലിയ ഉറപ്പില്ല. അത് നല്ലൊരു കാര്യമാണ്, എല്ലാ കടക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കടയിൽ ചെന്നപ്പോൾ ഗോൾഡ് വിഷൻ ഒരു മെയിൽ ഫീമെയിൽ മെയിൽ ഫീമെയിൽ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഈ കിടക്കുന്ന ഇത് നമ്മുടെ പാൻഡാമോണിയല്ലേ, ഇത് അത്യാവശ്യം ബ്രീഡിംഗ് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ബ്രീഡിംഗ് ക്വാളിറ്റി കുഴപ്പം കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല അത്യാവശ്യം മെയിൽ തിമ്മിലൊക്കെ തിരിച്ചറിയാറായതാണ്. സൈസൊക്കെ അപ്പൊ ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രീഡിൽ ആദ്യത്തെ ഫസ്റ്റ് രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന മീനുകളാണ്. ഓക്കെ, അരോണയ്ക്കുള്ള ഗപ്പികൾ എടുത്തിട്ടേക്കുന്നതാണ്. അത് ചെറിയ കാർപ്പാണ്, കോമൺ കാർപ്പാണ്. കോമൺ കാർപ്പ് നമ്മൾ കോഴി കാർപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ത്യൻ കാർപ്പാണ്. ഇന്ത്യൻ കാർപ്പാണ്, പക്ഷെ കോഴിയുടെ ഒരു ഇതുള്ളതുണ്ട്. പക്ഷെ ഒരു നിറം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കോഴിന്ന് പറയാം, ബ്ലാക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോഴിന്ന് പറയാം. കോഴിന്ന് പറഞ്ഞു കൊടുക്കാം, പക്ഷെ കോഴിന്ന് പറഞ്ഞാൽ കൊടുത്താൽ നമുക്ക് ശരിയല്ലല്ലോ. പക്ഷെ കാർപ്പിനെ പറ്റി ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് ഇന്ത്യൻ കാർപ്പിനെ കോഴി കാർപ്പ് പറഞ്ഞു കൊടുക്കും. ഇന്ത്യൻ കാർപ്പും കോഴി കാർപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ള എന്താ? നല്ല കളറാണ്, അതൊരു 4 ഇഞ്ചിന് എന്ത് റേറ്റ് വരും? നല്ല കോഴി കാർപ്പ് 100 രൂപ അടുത്ത് 4 ഇഞ്ച് വേണ്ട, 3 ഇഞ്ച് ഉള്ള 400 രൂപ വേണ്ട. പക്ഷെ അത് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന 4000 രൂപ പ്ലസ്. അത് കോഴിക്കാർക്ക് വന്നിട്ട് അത് ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് വില കുറഞ്ഞത്. ഡയറക്ട് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ 4000 രൂപ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അവിടെ മീൻ ഏതാണ് കാണിക്കുന്നത്? ഗോൾഡ് തിരഞ്ഞെടുപ്പുണ്ട്. ഗോൾഡ് പറയുന്നത് ഇതൊക്കെ ചെറിയ ഗോൾഡുകളാണ്. 2 ഇഞ്ച് ഇത് ലൈൻ ഹെഡ് ഒന്നും അല്ല, നോർമൽ ഗോൾഡ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വീടുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി സപ്ലൈ ചെയ്യണം. റീറ്റെയിൽ പോകുന്നത് ഇത് അതിനെക്കാട്ടി ഇച്ചിരി ശകലം കൂടെ വലുതാണ്. ശകലം കൂടെ വലുതാണ്. ഗോൾഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോൾഡുകളാണല്ലോ. ഒരാഴ്ച ആയതാണ്. ശരിക്കും നമ്മളിവിടെ ഒരു കണ്ടീഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുകയല്ല. നമ്മള് മീനെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കൊണ്ടുവരത്തില്ല. നമ്മുടെ വീട്ടിൽ തന്നിട്ട് കണ്ടീഷൻ ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനെയുള്ള മീനെ നോക്കി എടുക്കുള്ളൂ. അവിടെ പോയി മീനുകളാണ് കൂടുതലായിട്ട്. ഓക്കെ, അല്ലാതെ ഇവിടെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് പോകുന്ന രീതിയിലുള്ള പിടിക്കുന്നില്ല. കാരണം ഇന്ന് വരുന്ന നാളെ ഒരാൾ നമുക്ക് കാണണ്ട. ഇതിപ്പോ ഏഞ്ചൽ ആണ് കിടക്കുന്നത്. ഇത് നമ്മുടെ അത്യാവശ്യം ബ്രീഡിംഗ് സൈസ് ആയതാണ്. ഇത് നമ്മളിവിടുന്ന് പേരുകളായിട്ട് കൊടുക്കാറുണ്ടോ? പേരായിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. പീസ് ആയിട്ടാ പോകുന്നത്, കൂടുതൽ പീസ് ആയിട്ടാണ് പോകുന്നത്. അക്വേറിയങ്ങൾ ഇടാനായിട്ടാണ് കൂടുതലായിട്ട്. ഇത് ഒരു പേൾ സ്കെയിൽ വെറൈറ്റി ആണ്. ഇത് അല്ലേ? ആ പേൾ സ്കെയിൽ വെറൈറ്റി ആണ്. പേൾ സ്കെയിൽ ആണ്, പേൾ സ്കെയിൽ അല്ല, പേൾ സ്കെയിൽ അല്ല. ഒരു നമ്മുടെ ഒരു ഒരു ഗോൾഡൻ 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 വൈറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇപ്പൊ എന്തിനും പുതിയ പേരുകളാണ്. ഇത് മാർബിൾ അല്ലേ കിടക്കുന്നത്? ബ്ലാക്ക് മാർബിൾ ആണ് കിടക്കുന്നത്. ഓക്കെ, എണ്ണം കുറവായതുകൊണ്ട് കിടക്കുന്നതാണ്. ഇനി ഉള്ളത് സാധനം വലിപ്പമുള്ള ഗോൾഡാണ്.
ഈ ഗോൾഡിനെ നമ്മുടെ അക്വര ഷോപ്പിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു മാറ്റം കാർപ്പ് ഏഞ്ചൽ അല്ലേ ഗോൾഡ് കാർപ്പ് ഏഞ്ചൽ പ്ലാറ്റി സോർട്ടേല് പിന്നെ കൂടുതൽ ഇപ്പം ഗപ്പികളായി ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഗപ്പികളാണ് ഗപ്പികൾക്ക് ഒരു ഭയങ്കര ട്രെൻഡ് കത്തി നിൽക്കുന്ന പിന്നെ മോളി ഐറ്റംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ അധികം സ്ഥിരമുള്ള മീനാണ് അത് നമുക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് ഇപ്പൊ പിള്ളേരാണെങ്കിലും മോളികളാണ് മേടിക്കുന്നത് പിന്നെ നമ്മുടെ ഉള്ളത് കാർപ്പ് തന്നെയാണ് ചെറുതുണ്ട് ചെറുത് അത്യാവശ്യം ഒരിഞ്ച് വലുപ്പത്തി എടുത്ത് നമ്മൾ കുറച്ചിട്ട് സൈസാക്കി എടുക്കുക വെള്ളം തീർന്നപ്പോൾ കൊണ്ടേക്കുക അതിനകത്ത് നമ്മുടെ ഒരു എസ്കേ ഗോൾഡ് കിടക്കുന്നുണ്ട് അതാ കണ്ടപ്പോ തന്നെ പിന്നെ കളേഡ് സീബ്രയാണ് അതിനകത്ത് യെല്ലോ അല്ലെ എല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് പിന്നെ ബ്ലൂ ഒരു ബ്ലൂ എത്ര കളറില്ല ബ്ലൂഷ് ഉണ്ട് ഇച്ചിരി ചെറുപ്പമാണ് അടുത്ത നമ്മുടെ വിഡോ ഡേറ്റർ ആണല്ലേ ഇപ്പൊ വിഡോടെ പുതിയ വെറൈറ്റികളൊക്കെ പോകുന്നുണ്ട് അല്ല പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ പിന്തൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു മൂന്ന് നാല് കൊല്ലം മുന്നേ അത് ഇഞ്ചക്ട് ചെയ്തിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് വീഡിയോ വന്നത് വീഡിയോ കുറച്ച് വന്നിട്ട് ആ സാധനം ഒരു രണ്ടാഴ്ച കളർ രണ്ടാഴ്ച അതിന്റെ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു കാരണം വെള്ളത്തിന്റെ അതിന് യൂസ് ചെയ്യുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഗ്രീൻ സീബ്രയുടെ പോകണം പക്ഷേ നമ്മുടെ മൂവാറ്റുപുഴ സൈഡിലൊക്കെ ആ ബ്രീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് അത് ഓരോ വെള്ളത്തിന്റെ ആണെന്ന് വലിയ കുറിച്ച് കിട്ടുന്നുണ്ട് കാരണം ആ മീൻ്റെ ആണെന്ന് തോന്നുന്നു കാരണം ഇതിനകത്ത് ഈ കിടന്ന് വൈറ്റ് ഉണ്ട് ഇത് കളേഡ് സീബ്ര വന്നതാണ് ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണുമ്പോ ഒരു പിങ്ക് ഷെയ്ഡുണ്ട് നമ്മള് കൊടുക്കുന്ന ഫുഡിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും പെട്രാവിക്സ് കൊടുത്തിട്ട് കളർ കിട്ടുന്നുണ്ട് പെട്രാവിക്സ് ആണ് എല്ലാ നിങ്ങൾക്കും കൊടുക്കുന്നത് പിന്നെ ഈ നമ്മുടെ ഇത് പെൻസിലും കൊടുക്കുന്നുണ്ട് പെൻസിൽ സാറിന് എല്ലാ കടയിലും ഫിഷ് ഫുഡ് കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ട് നിങ്ങൾ കൊടുക്കുന്നല്ല ഞാൻ പല കടകളിലും മീനൊന്നും ഇന്നത്തെ കിട്ടാനായിട്ട് നമുക്കിവിടെ നല്ലവെള്ളം കിട്ടാറുണ്ട് ഇഷ്ടംപോലെ വെള്ളം അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമില്ല ഓക്കെ ഇനി നമുക്ക് അകത്ത് കുറച്ച് ഏരിയ ഒരു അനോണ ഇവിടെ ഉണ്ട് കേട്ടോ അല്ല ആദ്യം അതിലേക്ക് പോകും ഇത് നമ്മുടെ എന്ത് സോൾട്ടൈലിന്റെ എന്ത് വെറൈറ്റിയാണ് കരിക്കോ കരിക്കോ അല്ല പിന്നെ നമ്മുടെ അപ്പോ സോൾട്ടൈലിന്റെ പേര് മറന്നു പോയി അറിയാതായിരുന്നു അത് വിട്ടുപോയി അത് പോട്ടെ ഇനിയിപ്പോ അടുത്ത നമുക്ക് കിടക്കുന്നത് ഗോൾഡ് ആണ് ബ്രാസ് ഗോൾഡ് അത് കളർ കയറില്ലേ കളർ കയറും നമുക്ക് കടകളിൽ പെട്ടെന്ന് കളർ കാണാൻ സൺലൈറ്റ് അടിക്കാത്തതുകൊണ്ടൊക്കെ ബ്രാസ് ഗോൾഡ് വരും ഓക്കെ അടുത്ത് ഇപ്പുറത്ത് കാർപ്പ് തന്നെ കിടക്കുന്നുണ്ട് കാർപ്പിന് നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ കാർപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ കാർപ്പാണ് കാര്യം അതിന്റെ ഭംഗി കാർപ്പാണ് പിന്നെ ഒരു രാജാവ് കിടപ്പുണ്ടല്ലോ അരോണ കിടപ്പുണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടോ അടിയിലൊന്നും കിടപ്പുണ്ട് എന്തായാലും അവൻ ഡ്രസ്സ് ചെയ്യട്ടെ ഇത് നമ്മുടെ സിൽവർ അല്ലേ അതിപ്പോ എത്രയാണ് എത്ര ഇഞ്ച് ഉണ്ടാവുക എന്ത് റേറ്റ് ഉണ്ടാവും 1100 രൂപ റേറ്റ് ഉണ്ട് ശരിക്കും എത്ര ഒരു 3 അടി വരുന്നതല്ലേ 3-4 അടി നാലടി ഉള്ളത് ഉണ്ടായിരുന്നു അതിനൊക്കെ എന്ത് പ്രൈസ് വരും 50 രൂപ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊടുക്കുന്നു കാരണം നമ്മളൊരു വളർത്തി കഴിഞ്ഞാൽ കൊടുക്കല അരോണ ഭയങ്കരമായിട്ട് ഒരു കാരണവശാലും കൊടുക്കുക അപ്പൊ നമുക്കിവിടെ മറ്റേ ബൗൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എല്ലാവരും 4 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ 4, 8, 10, 12 പ്ലാസ്റ്റിക് ബൗൾ ഉണ്ട് പിള്ളേർക്കൊക്കെ നല്ലത് പിള്ളേർക്ക് കുഴപ്പമില്ല ഈ സാറിന് പ്ലാസ്റ്റിക് ബൗൾ കൊണ്ടുവന്ന് തന്നാല് ഈ താമരയൊക്കെ ഇട്ട് വെക്കാൻ താമര ഓക്കെ പ്ലാന്റ് അങ്ങനെ ഈ പ്ലാസ്റ്റിക് ബൗളിന് സാധനം മുട്ടായിട്ട് തന്നെ വ്യത്യാസമല്ല മുട്ടായി വരുന്നുണ്ടെങ്കിൽ സ്വീറ്റ്സ് വരും പിന്നെ നമുക്ക് ഇവിടെ നെറ്റ് ഉണ്ടോ എല്ലാ നെറ്റും ഏത് ടൈപ്പ് സാധനം വേണമെങ്കിലും ഓക്കെ ഇത് മൊയ്ന പോരാ ആർടിമിയ പോരാൻ പറ്റുന്ന നെറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വരുന്നില്ല ഇത് മൊയ്ന പോരുന്ന മൊയ്നക്ക് വേണ്ടി ഒരു നെറ്റുണ്ട് ഒന്ന് കാണിക്കാം ഇത് മൊയ്നക്ക് വേണ്ടി വരുന്ന ഇത് മൊയ്ന നെറ്റാണ്
നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉള്ള കിട്ടുന്നുണ്ട്. ഇതൊക്കെ സൈഫൺ പമ്പുകളാണ് അല്ലേ? നല്ല പമ്പുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള അക്സറീസാണ്. അത്യാവശ്യം ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് ബാക്കി നമ്മുടെ ഈ അക്വേറിയത്തിന്റെ ടോപ്പ് ഇവിടെ കൊടുക്കാറുണ്ട്. ഇതിപ്പോ റെഡിമെയ്ഡ് ടോപ്പുകളല്ലേ? ഇത് റെഡിമെയ്ഡാ. ഞാൻ ഇതിനെല്ലാം പണ്ട് പനമ്പിന്റെ ഒരു ഇത് എത്ര റെഡിമെയ്ഡ് സാധനം വന്നാലും അതിന്റെ ഒരു ഇത് ഉണ്ടാവും. മാർക്കറ്റിലുള്ള സാധനമാണ്. പക്ഷെ ഇതിന് മറ്റേ ഒരു കുറച്ചുകൂടി ഇതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കോട്ടിംഗ് കൊടുക്കും, പോളിഷ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം അടിച്ചത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് റേറ്റ് വരുന്നത്? ഇതിപ്പോ രണ്ടടി അല്ലേ? ഇത് രണ്ടടി വരും. 450 ഗ്രാം വരെ മണ്ടലോട്ടാ വരുന്നത്. ക്വാളിറ്റി അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച്, കാരണം ക്വാളിറ്റിയിലല്ല വരുന്നത്, ഓരോ പ്രാവശ്യം ഓരോ വില. കാരണം ഈ പനമ്പിന്റെ വില ഓരോ പ്രാവശ്യം വ്യത്യാസമുണ്ട്. പനമ്പിന്റെ വില കൂടുന്ന ശരിക്കും ഈ പനമ്പ് നമ്മുടെ എന്തിന്റെ ഒരു മെറ്റീരിയൽ ആണ്? മെറ്റീരിയലാണ്. വിട്ടേക്കാം. അടുത്തത് നമ്മുടെ ഹീറ്ററുകൾ. ഇപ്പൊ ടെമ്പറേച്ചർ വേരിയേഷൻ ഭയങ്കരമല്ലേ? അതിന് ഹീറ്ററുകൾ ഉണ്ടോ? ഹീറ്റർ ഉണ്ട്. പിന്നെ ഹീറ്റർ ഏത് കമ്പനിയാണ് നമ്മളിവിടെ കൂടുതലും? നേരത്തെ സോബ വന്നിരുന്നു. നല്ല ഹീറ്ററാട്ടോ. ഞങ്ങൾ ചില ഫാമുകളിലൊക്കെ കാണിട്ടുണ്ട്, ഹീറ്റർ അടിച്ച് മീൻ പോകുന്ന എന്റെ ഡിസ്കസ് പോയതാണ്. 78 കുഞ്ഞുങ്ങൾ പോയതാണ് ഹീറ്റർ പൊട്ടിപ്പോയിട്ട്. ഹീറ്റർ അങ്ങനെ ആൻസൺ ഫിഷ് എന്ന് പറയുന്ന നല്ല കമ്പനിയാണ്. അത് ഇവിടെ ഉപയോഗിച്ച് നോക്കുന്ന ഇദ്ദേഹം കട മാത്രമല്ല നടത്തുന്ന ഒരു ബ്രീഡറും കൂടെ ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കാരണം അതിന്റെ ഈ മേളത്തെ റീഡിംഗ്, ഈ സോബോടെ മേളത്തെ റീഡിംഗ് ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 24 റീഡിംഗ് കാണുവാണെങ്കിലും ചിലപ്പോൾ അത് 26 കിടക്കുന്നു. നമ്മൾ അതിന്റെ ആ ഒരു പ്രിന്റിംഗിന് വ്യത്യാസമാണ്. പക്ഷെ ഇപ്പൊ RS സെയിം ഈ മോഡൽ ആണ് ഇറക്കുന്നത്. സെയിം ഈ മോഡൽ തന്നെ ആയിരുന്നു. പക്ഷെ ഈ എല്ലാ കപ്ലിംഗ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നല്ല അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന. അതേപോലെ ഞാൻ കാര്യം ചോദിച്ചത്, ഈ കൊറോണ കാലഘട്ടമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ട്. അപ്പൊ നമ്മുടെ കടയിലേക്ക് കയറി വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്നെ ആണെങ്കിലും മാസമൊക്കെ കയറി വരുത്തുള്ളൂ. നമ്മള് മാസമൊക്കെ നോക്കണ്ട, ആൾക്കാർ തന്നെ കസ്റ്റമർ വരുന്ന മാസം വെച്ചാൽ വരുന്നുണ്ട്. പക്ഷേ അതിപ്പോ അക്വേറിയം ഷോപ്പിൽ പൊതുവെ കണ്ടിട്ടുണ്ട്, ഫാമിലി വരുവാണെങ്കിൽ എല്ലാവരും കൂടെ എല്ലാവരുടെ വരുള്ളൂ. അപ്പൊ അതൊന്നും ഒഴിവാക്കണമെന്നുള്ളൊരു ഇതുണ്ടോ? നമ്മള് ഫാമിലി ആയിട്ട് വന്നാൽ നടക്കില്ല, കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ഉണ്ട്. ഫാമിലിയിലോട്ട് സാധനം എടുക്കുമ്പം അവിടെ രണ്ടാരും പറയുന്നതായിരിക്കും പിള്ളേർ പറയുന്നത്. അതേപോലെ അച്ഛൻ നമ്മൾ അകത്തൊരു സെക്ഷൻ കാണിക്കുന്നു. അതിനകത്ത് പിന്നെ അതിനകത്ത് ഏറ്റവും ഇതായിട്ട് തോന്നിയ ശംഖ്, കുറെ ശംഖ്, വെറൈറ്റി ശംഖുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, പി എച്ച് വേരിയേഷൻ വരികയല്ലെന്ന് പറഞ്ഞാൽ ശംഖ് ഇടുമ്പോൾ പി എച്ച് കൂടുതലേ? പി എച്ച് വേരിയേഷൻ ഇല്ല. ഇത് നമ്മൾ നല്ല വെയിൽ ലഭിച്ച ശംഖ്. അത് ഓക്കെ, നമുക്ക് എവിടെ നിന്ന് തന്നെ വരുന്ന കേട്ടോ. ഇതൊക്കെ ടെക്നിക്കലായിട്ട് റീസൺ അറിയത്തില്ല. ടെക്നിക്കലായിട്ട് എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് കാൽസ്യം കണ്ടത് എന്റെ അനുഭവം വെച്ച് ഈ ചങ്കിടാൻ തുടങ്ങിയ പിന്നെ മീൻ ഡാമേജ് കുറവാ. ചങ്കിടാൻ തുടങ്ങിയ ഡാമേജ് കുറവാ. അപ്പൊ ഓക്കെ, അതെന്തേലും ആവട്ടെ, അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ടുള്ള പഠനം പിന്നെ നടക്കും. എന്നാണെങ്കിൽ നമുക്ക് ഈ ചങ്കിടാൻ തുടങ്ങിയ പിന്നെ മീൻ ഡാമേജ് കുറഞ്ഞു വന്നോ? എന്റെ ഒരു ഇത് വെച്ചിട്ട് പി എച്ച് കൂടുവെന്നാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ചങ്ക് കാണാൻ, ഭയങ്കര ഭംഗിയാണ്. ഇത് ലൂസ് ആയിട്ടിരിക്കുന്നു പറഞ്ഞ കയ്യിലൊന്നും കാണിക്കാനായിട്ട്. ലൂസ് ആയിട്ടില്ല, ഇതിന്റെ പാക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത് എന്ത് റേറ്റിനാണ് കൊടുക്കുന്നത്? ഇത് 60 രൂപ വരെ ഒരു ബാഗിന്. ഒരു ബാഗിന് 60 രൂപ വരും. ഓക്കെ, ഇനി അടുത്തത് അപ്പുറം ഫൈറ്ററുണ്ട്, നല്ല കളക്ഷൻ ഉള്ള ഏരിയ. ഈ ടാങ്കുകളെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്താണ് ലോക്ക്ഡൌൺ സമയത്ത്. വേറെ നമ്മൾ കട്ടി അടി കൊടുക്കും ലോക്ക്ഡൌൺ കൊണ്ട്. അങ്ങനെ ഒരു നമ്മൾ ഇത് ഗ്ലാസ് നിന്ന് പലയിടത്ത് മേടിച്ചല്ലോ കേട്ടോ. ആണല്ലേ, നമ്മുടെ ചെറിയ പീസ് കിടക്കുന്ന ചെറിയ പീസ് കിട്ടി കട്ടി എടുക്കാം. ഇത് നമ്മുടെ ഫൈറ്ററുകള് ഇപ്പൊ HM ആണല്ലോ കിടക്കുന്നത് അല്ലേ? ആ എല്ലാം തായ് അവിടുന്ന് വരുന്ന ഫൈറ്റർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അല്ല, ഇപ്പൊ തായ്ലൻഡ് എന്ന് പറഞ്ഞ് വരുന്നത് തായ്ലൻഡ് അല്ലത് അത്ര അല്ല. നല്ല ഫൈറ്ററുകളുണ്ട്, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഫീമെയിലുകൾ അവൈലബിൾ ആണ്? ഫീമെയിലുകളുണ്ട്.
പിന്നീട് നമ്മളത്ര റെക്കമെൻഡ് ചെയ്തില്ല, റീഡ് ചെയ്യാൻ കൊള്ളാന്ന് അത്ര പറയത്തില്ല. റീഡേഴ്സിന് നല്ലതല്ല. ഓക്കെ, നല്ല നല്ല ഫൈറ്ററുകളാണ് ഇത്. അത് ഇത് നമ്മുടെ എന്തിന് വരുന്നതാണ്? എന്തോ ഒരു സെക്കൻഡ് ഫോൺ. അത് എല്ലാ സൈസ് അവൈലബിളാണ്. പിന്നെ വരുന്നത് കണ്ടിട്ടില്ല. പൊട്ടിച്ചുണ്ടോ? നല്ല 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 വൈറ്റ് അസംബിൾ ചെയ്യണം. ഓക്കെ, വൈറ്റ് അടിയിലാണ് നമ്മൾ ഇത്. സെയിം വൈറ്റ് അറിയാലോ നിങ്ങൾക്ക്. ഇപ്പൊ ഇത് രണ്ടും വൈറ്റ് തന്നെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഭംഗി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോ ഇവിടെ മറ്റേ ഇതിനുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏത് നിറമുള്ള കല്ലുകളും മിക്സർ സ്റ്റോൺ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. ചിലവിടെ ഗ്ലേസിംഗ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. അത് ഇത് ശരിക്കും പോളിഷ് ചെയ്ത് വരുന്നത്? ഓക്കെ, ഈ പെയിന്റ് കല്ല് മീന് കളർ ഇളകാറില്ല കേട്ടോ. അല്ല, പക്ഷെ ഞാൻ ചില ഇടങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു ക്വാളിറ്റി കുറഞ്ഞ കല്ല. ഓക്കെ, ഇത് കിലോ എന്ത് റേറ്റ് ഉണ്ട്? ഇത് കിലോ 40 മുതൽ 50 വരെ വരും. 40 മുതൽ 50 വരെ. വേറെ വെറൈറ്റി കല്ലുകളുണ്ട്, കളറിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ അടിമണിയാണല്ലോ, മുട്ടായിടെ ജെംസ് മുട്ടായൊക്കെ പോലെയിരിക്കുന്ന ഒരു കളറാണ്. പിള്ളേർക്ക് നല്ല ഇഷ്ടമായ കളർ. പിള്ളേര് കഴിക്കുന്ന സാധനങ്ങൾ പിള്ളേർ വായിലിടും, അങ്ങനെ ശ്രദ്ധിക്കണം നമ്മള്. പിള്ളേർ വായിലിടും അല്ലേ? കുഞ്ഞു വരുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞു പിള്ളേർ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതാ പോളിഷ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല 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 ഗ്ലേസിംഗ് ആണത്. ഇതിന് അത്യാവശ്യം വിലയുള്ള കല്ലാണ് അല്ലേ? അത്യാവശ്യം വിലയുണ്ട്. നല്ല നല്ല രസം. വലിപ്പം അനുസരിച്ചാണ് വില വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്ലൂ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് കാണിക്കാം. അത് ബ്ലൂ, നല്ലൊരു ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഇത് കൂടുതലും കളർ ഷോ പോകുന്ന ഈ ഡൈനിങ് ടേബിളിനകത്തിലാണ്. ഡൈനിങ് ടേബിളിൽ കളർ പോകുന്നത്. പിന്നെ ഉള്ളത് ആമസോൺ സോയിലുണ്ട്. ആമസോൺ സോയിലുണ്ട്. അപ്പോ പിന്നെ നമ്മുടെ ഫിൽറ്ററുകളും പിന്നെ ലൈറ്റുകളും ഒക്കെ ഉണ്ട് അല്ലേ? അതിനൊക്കെ ഒന്ന് പറ്റിയിട്ടൊന്ന് പറയാം. ഫിൽറ്ററുണ്ട് സാധാരണ അക്വേറിയങ്ങൾ. ഇതിനകത്തൊരു സംശയം, ആളുകൾക്കുള്ള സംശയം, ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോ കറണ്ട് അടിക്കുന്ന തെളിവ് കാണിച്ചത്. പൂശോടൊക്കെ വേണം. ഇത് സീൽഡ് ബാഗ് ഏതാണ്? ഇതിന്റെ ഈ ഇലക്ട്രിക് കണക്ഷൻ സീൽഡ് ബാഗ് ആണ്. സീൽഡ് ബാഗ് ആണ്. മറ്റേ പുറത്തോട്ട് ഒരു കാരണവശാലും ഷോർട്ടേജ് ആയാൽ പോലും കറണ്ട് വരും. ആകെ ഷോർട്ടേജ് കണ്ടിട്ടുള്ളത് ഗ്ലാസ്സേ കൊണ്ട് വയർ കട്ടായി കറണ്ട് വരുന്നത്, അങ്ങനെ ഒരു പ്രശ്നം മാത്രം കണ്ടിട്ടുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രം നോക്കാനാണ്. ഇത്രയും വലുതും ചെറുതും എല്ലാം ഉണ്ടോ? വരുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതിന്റെ പ്രശ്നം അതിന്റെ എയർ വരുന്നില്ല. അത് നമ്മളിവിടെ അടച്ചു വരുന്നത്, അടച്ചു വെക്കുന്നതിന് അല്ല. ഇതുണ്ടോ? ഈ ഒരു മൊഡ്യൂളിന് രണ്ട് വശമുണ്ട്. രണ്ട് വശം ഷാർപ്പിന്റെ ഉണ്ട്, ഒരു ഇതുണ്ട്. സാധാരണ ആൾക്കാർ ചിലരും ഉണ്ട് ഇങ്ങനെ തിരിച്ചിടും. അതായത് ഷാർപ്പിന്റെ അകത്തേക്ക്, അപ്പൊ അകത്തേക്ക് കയറുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആ പുറത്തേക്ക് ഇട്ടാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് എയർ വരും. അപ്പൊ അത് നോക്കുക. അത് ഇട്ടിട്ട് ഈ ട്യൂബ് വെള്ളത്തിന് മുകളിൽ പുറത്തേക്ക്, ടാങ്കിന്റെ പുറത്തേക്ക്, ടാങ്കിന്റെ പുറത്തേക്ക് ഇടുക. ഇതിലും വേണ്ടി ഇങ്ങനെ സക്ക് ചെയ്താണ് എടുക്കുന്നത്. ടാങ്കിന്റെ പുറത്തേക്ക് നീളമില്ല, നമ്മുടെ എയർ ട്യൂബ് തന്നെയാണ്. പിന്നെ നമ്മുടെ വേറെ മോഡലുകൾ, പിന്നെ വരുന്ന ഓക്സിജന്റെ ഫിൽറ്ററുണ്ട്. ഓക്സിജന്റെ സെയിം ഫിൽറ്റർ തന്നെ, രണ്ടര ടാങ്കിന്. രണ്ടടി ടാങ്കിന് വരുന്നത്. പിന്നെ ലൈറ്റുകൾ, മൂന്ന് ടൈപ്പ് വെറൈറ്റി. ഒറ്റ കളർ ലൈറ്റ് കിട്ടും, മൾട്ടി കളറും കിട്ടും. മൾട്ടി കളർ ഓക്കെ. അതിന് മുന്നേ ഞാനൊരു കാര്യം ഇവിടെ കണ്ടു, ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാം വ്യൂവേഴ്സിന് വേണ്ടി. ഇത് നമ്മുടെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാൻ വരുന്ന സാധനം, ഇത് പേഴ്സണറ്റ് ആണ്. ഇത് ബ്രീഡിംഗ് കേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് പേഴ്സണറ്റ് കേട്ടോ. ഇത് ബ്രീഡിംഗ് കേജിന് വേണ്ടി പക്ക ആയിട്ടുള്ള സാധനമാണ്. അധികം സൺലൈറ്റ് അടിക്കാതെ ഇൻഡോർ ചെയ്യുന്നവർക്ക് പക്ക സാധനമാണ്. സൺലൈറ്റ് അടിക്കുന്നവർക്കിട്ട് പായൽ പിടിക്കും. ഇതാണ് പേഴ്സണറ്റ്. ഇനി നമുക്ക് ലൈറ്റിന്റെ കാര്യത്തിലേക്ക്. ലൈറ്റ് ഒറ്റ കളർ ലൈറ്റ് കിട്ടും, പല മൾട്ടി കളറും കിട്ടും. എല്ലാം സമ്മർസിബിളാണ് ലൈറ്റിലാണ്. ഗ്ലാസ് മൗണ്ടഡ് ആയിരിക്കും ലൈറ്റുകൾ. ലൈറ്റുകളെല്ലാം ഗ്ലാസ് മൗണ്ടഡ് ആണ്. ഗ്ലാസ് ഗ്ലാസ്.
ഗ്ലാസിനകത്താണ് കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാനുള്ള വെള്ളത്തിനകത്ത് പോലും കുഴപ്പമില്ല, കാരണം സർക്യൂട്ട് അല്ലേ, സർക്യൂട്ട് അല്ല, ഡിസി ലൈൻ മാത്രമല്ല, ഡിസി ലൈൻ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അതിനെ കളർ ചെയ്തിങ് ഉണ്ട്, ഇത് കളർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീനിന്റെ അനുസരിച്ച് കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നീല കളർ മാത്രം ഒറ്റ കളറേ ഉള്ളൂ. ഇതിപ്പോ മൾട്ടി കളറാണ്, അത് മൾട്ടി കളറാണ്. എല്ലാ കളറും ഒന്നിച്ച് വേണോ? എല്ലാ കളറും ഒന്നിച്ച് വേണോ? എന്തോ കറണ്ടിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വൈറ്റ് ആയിരുന്നെങ്കിൽ നോക്കിടായിരുന്നു. അപ്പൊ നമ്മുടെ അജോയുടെ കടയിലെ വിശേഷങ്ങളാണ് കണ്ടത്. അജോ ഒരു കട മാത്രം നടത്തുന്ന ആളല്ല, ബ്രീഡറും കൂടെയാണ്. അപ്പൊ പൊൻകുന്നത്തോന്ന് എന്തുമാത്രം ദൂരമുണ്ട്? പൊൻകുന്നം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ കോട്ടയം റോഡിൽ ഇറ്റിൽ പെറ്റ്സ് എന്നാണ് അജോയുടെ കടയുടെ പേര്. നമ്മളിപ്പോ കണ്ട സാധനങ്ങളല്ല, ഇത് കൂടുതൽ സാധനങ്ങളുണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് കാര്യമുണ്ടെങ്കിൽ അജോനെ വിളിക്കാം. അപ്പൊ അജോ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ എന്നാലും അജോ ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ വ്യൂവേഴ്സ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.